എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഡെറിലും ആരോണും ഗബ്രിയലും കോമൺവെൽത്തിലെ കുറച്ച് സോൾജേഴ്സിന്റെ കൂടെ ഓരോ സ്ഥലങ്ങളിലായി ചെന്ന് പരിശോധന നടത്തുന്നതാണ്. കൊലയാളികളെ കണ്ടെത്താനും അവരിൽ നിന്ന് ആയുധങ്ങൾ കൈക്കലാക്കാനുമായിട്ടാണ് ഈ തെരച്ചിൽ നടക്കുന്നത്. ഇതേ സമയം ഇവരുടെ കൂടെ അല്ലല്ലോ ലാൻസ് ഉള്ളത്. ലാൻസ് കുറച്ച് സൈനികരുടെ കൂടെ ലീയെ ചെന്ന് കാണുന്നത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടിരുന്നു. അതേ സ്ഥലത്ത് ലാൻസ് ഇപ്പോൾ ലീക്ക് മാഗിയെ കൊല്ലാനുള്ള കൊട്ടേഷൻ നൽകുകയാണ്. ഓൾറെഡി ലീക്ക് മാഗിയോട് പകയുള്ള കാര്യം ഇപ്പോൾ സംസാരിച്ച് ലാൻസ് അറിഞ്ഞിരിക്കുന്നു. മാഗി ഇപ്പോൾ ലാൻസിനും ഒരു ശത്രുവാണ്. കാരണം കോമൺവെൽത്തുമായി സഹകരിക്കില്ല എന്ന് മാഗി കട്ടായം പറഞ്ഞതല്ലേ. അതുകൊണ്ട് മാഗിയെ കൊല്ലാനൊക്കെ ആയിട്ട് ലീയെ ഏർപ്പാടാക്കുകയാണ്. ലീക്ക് കൂട്ടിനായി അല്ല കുറച്ച് സൈനികരെയും കറുത്ത വസ്ത്രം ധരിച്ച് ലാൻസ് കൂടെ വിടുന്നുണ്ട്. അവരങ്ങനെ പോകുന്നു. പോകുന്നതിന് മുന്നേ ലാൻസ് പ്രത്യേകം ലീയോട് അവൾ മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് അവളുടെ മൃതദേഹം കാണണം, കോണ്ടാക്ട് ചെയ്യണമെന്ന് പറഞ്ഞ് വോക്കി ടോക്കി കൊടുത്താണ് വിടുന്നത്. ഇതേ ടൈം ഹിൽ ടോപ്പിൽ നിന്ന് മാർക്കോയെയും എലൈജയും ഹർഷലിനെയും കൂട്ടി മാഗി യാത്ര പുറപ്പെടുന്നു. ഹർഷലിനെ എങ്ങോട്ടോ സേഫ് ആയിട്ട് കൊണ്ടു നിർത്തുക എന്നതാണ് മാഗിയുടെ ലക്ഷ്യം. ലാൻസിൽ നിന്ന് പ്രശ്നം നേരിടേണ്ടി വന്നേക്കാം. ആ സമയത്ത് ഹർഷലിന് ഒരു ആപത്ത് സംഭവിക്കരുതെന്ന ധാരണയിലാണ് മാഗിയെ കൊണ്ടുപോകുന്നത്. എന്തായാലും യാത്രാമധ്യേ ലിഡിയെ കാണുന്നു. ലിഡിയ ഇവരെ കണ്ടപാടെ നിങ്ങൾ ഇവിടം വരെ എത്തിയല്ലോ എന്ന് സന്തോഷത്തോടെ പറഞ്ഞ് മുന്നോട്ട് ഇവരെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ഇതുവരെ നടന്ന കാര്യങ്ങളുടെ സീനുകളിലെല്ലാം ഒരുമാതിരി വണ്ട് മൂളുന്ന പോലെയോ അല്ലെങ്കിൽ തേനീശ മൂളുന്ന പോലെയോ ഒക്കെ ഉള്ളൊരു മൂളൽ ശബ്ദം വളരെ ഇന്റൻസ് ആയി കേൾപ്പിക്കുന്നുണ്ടായിരുന്നു. അതിനും ഇന്നത്തെ എപ്പിസോഡിൽ എന്തെങ്കിലും ഡീറ്റെയിലിംഗ് ഉണ്ടോ എന്ന് കണ്ടറിയാം. പിന്നീട് നമ്മൾ വീണ്ടും ലിഡിയെയും മാഗിയെയും ഒക്കെ കാണുമ്പോൾ അവർ നടന്ന് ഒരു സ്ഥലത്തെത്തുന്നു. അവിടെ അണ്ടർഗ്രൗണ്ടിലായിട്ടുള്ള ഒരു കുഴിയിലാണ് നേഗനും നേഗിന്റെ വൈഫും മറ്റുള്ളവരും ഒക്കെ ഒളിച്ചിരിക്കുന്നത്. ഇവിടേക്ക് ഹർഷലിനെ കൊണ്ടുവന്നാക്കാനായിട്ടാണ് മാഗി വന്നത്. കാരണം ലാൻസ് തീർച്ചയായും ഹിൽ ടോപ്പ് അറ്റാക്ക് ചെയ്യുമെന്ന കണക്കുകൂട്ടൽ മാഗിക്കുണ്ട്. മാഗി ആ കാര്യത്തെ പറ്റി പറയുമ്പോൾ ഞാനും കൂടെ വന്ന് ഫൈറ്റ് ചെയ്യാമെന്ന് നേഗിൻ പറയുമ്പോൾ വേണ്ട, നിങ്ങൾ സേഫ് ആയിട്ട് ഇവിടെ ഇരുന്ന് എന്റെ മകനെ നോക്കിയാൽ മാത്രം മതിയെന്നാണ് മാഗി നേഗനോട് ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം ലാൻസുമായി തുടങ്ങിയ പ്രശ്നം എന്തായാലും ചെറിയ രീതിയിലൊന്നും അവസാനിക്കില്ല എന്ന് മാഗിക്ക് നല്ല ഉറപ്പുണ്ട്. ഇവരിങ്ങനെ ഇവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് മുന്നേത്തെ ആ ഒരു മൂളൽ ശബ്ദത്തെ പറ്റി ഞാൻ പറഞ്ഞില്ലേ, ആ ശബ്ദം വളരെ ഇന്റൻസ് ആയി വീണ്ടും കേൾക്കുന്നു. നോക്കുമ്പോ ഈ വെട്ടുകിളികള് കൂട്ടത്തോടെ പറന്നു വരത്തില്ലേ, ആ ഒരു കാഴ്ചയാണ് കാണുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് ഡെറിലും ഗബ്രിയലും ആരോണും കോമൺവെൽത്തിലെ കുറച്ച് സോൾജേഴ്സിന്റെ കൂടെ പോവുകയല്ലേ. ഈ സോൾജേഴ്സ് ലാൻസുമായി വോക്കി ടോക്കി വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ലാൻസ് എന്തോ ഒരു പദ്ധതിയുടെ ഭാഗമായി തങ്ങളുടെ മുന്നിൽ വരാതെ മറഞ്ഞു നിൽക്കുകയാണ് എന്ന് ഡെറിലിനൊക്കെ മനസ്സിലാവുന്നു. അതുകൊണ്ട് തന്നെ ആ സോൾജേഴ്സിനെ എല്ലാം ആക്രമിക്കുകയാണ് ഇവർ. ലാസ്റ്റ് ഒരേ ഒരു സോൾജറിനെ കൊല്ലാതെ ബന്ദിയാക്കി വെച്ച് അയാളോട് ലാൻസ് എവിടെയാണ് എന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. കൃത്യമായ ഇൻഫർമേഷൻ ഒന്നും കിട്ടിയില്ലെങ്കിലും ലാൻസ് ഒരു ആക്രമണത്തിന് തയ്യാറെടുക്കുകയാണെന്ന് മാത്രം ഇവർക്ക് മനസ്സിലാകുന്നു. എന്തായാലും ആവശ്യമുള്ള കാര്യം മനസ്സിലാക്കി കഴിഞ്ഞ് ആ സോൾജറിനെയും കൂടി കൊന്നുകളയുന്നു. ഇതേ ടൈം കോമൺവെൽത്തിൽ യൂജൻ ആവശ്യപ്പെട്ടത് പ്രകാരം മാക്സ് ചില ഡോക്യുമെന്റ്സ് കമേലാമിൽറ്റന്റെ ഓഫീസിൽ നിന്ന് മോഷ്ടിക്കുകയാണ്. ആ സമയത്ത് അങ്ങോട്ടേക്ക് സെബാസ്റ്റ്യൻ വരുന്നുണ്ടെങ്കിലും സെബാസ്റ്റ്യന് ഇവിടെ മോഷണം നടക്കുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല. അവനൊരു അരക്കിറുക്കനല്ലേ. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ഹിൽ ടോപ്പിൽ എത്തിയ മാഗിയും എലൈജയും ലിഡിയും ഒക്കെ ഫൈറ്റിന് തയ്യാറെടുക്കുന്നതാണ്. അവർ പ്രതീക്ഷിച്ച പോലെ തന്നെ രാത്രിയാകുമ്പോൾ ശത്രുക്കൾ ഇവിടേക്ക് പ്രവേശിക്കുന്നു. അവിടെ മാഗിയും ടീമും സെറ്റ് ചെയ്ത സ്ഫോടനത്തിലൂടെ ലീയുടെ കൂടെ വന്ന കോമൺവെൽത്തിലെ കുറച്ച് സൈനികർ കൊല്ലപ്പെടുന്നു. ഈ സമയം മാഗിയുടെ കൂടെ ഉണ്ടായിരുന്ന മാർക്കോ എന്ന പയ്യനെ ലീ വെടിവെച്ച് കൊല്ലുകയാണ്. ആ സമയത്താണ് ലാൻസ് മാത്രമല്ല ലീയും ഈ കൂട്ടത്തിലുണ്ടെന്ന കാര്യം മാഗിക്ക് മനസ്സിലാകുന്നത്. തുടർന്ന് ഇവർ അവിടെ നിന്ന് മുന്നോട്ട് രക്ഷപ്പെട്ടു പോകുന്നു. പിന്തുടർന്ന് ലീയും പോകുന്നുണ്ട്. മാഗി എലൈജയും ലിഡിയെയും സ്പ്ലിറ്റ് ചെയ്ത് വിടാണ്. ഇവരും തന്റെ കൂടെ നിന്ന് ആപത്ത് വരാതെ താൻ മാത്രം ലീയെ നേരിടാമെന്ന ധാരണയിൽ. ഇതേ ടൈം തന്റെ സൈനികർ മരണപ്പെട്ടതിൽ ലാൻസിന് നല്ല സങ്കടമുണ്ട്. ലാൻസ് നിരാശയോടെ ലീയെ ഫോൺ ചെയ്യുമ്പോൾ ഇനി ബാക്കി കാര്യങ്ങൾ ഞാൻ എന്റേതായ രീതിയിൽ നോക്കിക്കോളാം, നിങ്ങൾ ഇടപെടേണ്ട ആവശ്യമില്ലെന്ന തരത്തിലാണ് ലീ ലാൻസിന് മറുപടി കൊടുക്കുന്നത്. ലാൻസിന് അത് വല്ലാത്ത ദേഷ്യമുണ്ടാക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് കോണിയും കെല്ലിയും യൂജനും മാക്സും കിങ്ങും മേക്നയും കൂടി ചേർന്ന് ഇവിടെ നടക്കുന്ന തെറ്റുകൾ പബ്ലിക്കിന്റെ മുന്നിൽ കൊണ്ടുവരുന്നതിനെ പറ്റി ആസൂത്രണം ചെയ്യുന്നതാണ്. ഇതേ ടൈം ഒറ്റയ്ക്കായിരുന്ന മാഗിയും ലീയും കണ്ടുമുട്ടുന്നു. ഇവർക്കിടയിൽ ഫൈറ്റ് നടക്കുന്നുണ്ടെങ്കിലും ഒടുക്കം മാഗിയെ അടിച്ചിടാനായി ലീക്ക് സാധിക്കുന്നു. പിന്നീട് മാഗിക്ക് കണ്ണു തുറക്കുമ്പോൾ മാഗി ലീയുടെ തൊട്ടു മുന്നിൽ ഫേസ് ടു ഫേസ് ഇരിക്കുകയാണ്. മാഗിയുടെ കൈയും കെട്ടി വെച്ചിരിക്കുന്ന നിലയിലാണ് ഉണ്ടായിരുന്നത്. ആ സമയം മാഗി ലീയോട് സംസാരിക്കുന്നു, നിനക്ക് എന്നെ കൊല്ലണമെന്നില്ല, പകരം എന്നെ ദ്രോഹിക്കണം. ഞാൻ നരകിക്കുന്നത് നിനക്ക് കാണണം. നീ അനുഭവിച്ച വേദന ഞാൻ അനുഭവിക്കണമെന്ന് നീ കരുതുന്നു. അങ്ങനെയാണെങ്കിൽ നിന്റെ വേദന കുറയുമെന്ന് നീ വിശ്വസിക്കുന്നു. നിനക്ക് എന്നെ കൊല്ലാനായിരുന്നെങ്കിൽ പണ്ടേ കൊല്ലാമായിരുന്നു എന്ന് മാഗി പറയുമ്പോൾ നിനക്ക് തെറ്റിയെന്ന് പറയുകയാണ് ലീ. നീ മാത്രമല്ല എന്റെ ലക്ഷ്യം. ഞാൻ ചെയ്ത് തീരുമ്പോഴേക്കും നിന്റെ പ്രിയപ്പെട്ടവരാരും തന്നെ ജീവനോടെ ഉണ്ടാവുകയില്ല എന്ന് ലീ പറയുമ്പോൾ മാഗി വീണ്ടും ഓരോന്നും പറഞ്ഞ് സംസാരം നീട്ടാണ്. ഈ ഗ്യാപ്പിൽ
ലീയെ ഡിസ്ട്രാക്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തന്റെ കയ്യിലെ കെട്ടഴിക്കാനും മാഗിക്ക് സാധിക്കുന്നു. അങ്ങനെ മാഗി ലീയെ ആക്രമിക്കുമ്പോൾ അവിടെ ഇവർക്കിടയിൽ ഫൈറ്റ് നടക്കുകയാണ്. ആ സമയത്ത് ലീ മാഗിയുടെ കഥ കഴിക്കുമെന്ന അവസ്ഥയാകുമ്പോൾ അങ്ങോട്ടേക്ക് എത്തുന്ന ഡെറിൽ ലീയെ കൊല്ലുന്നു. ലാസ്റ്റ് മാഗി ലീയെ കൊല്ലാതെ വിട്ടത് ഡെറിൽ പറഞ്ഞിട്ടാണ്. പക്ഷെ ഇപ്പോൾ ആ ഡെറിലിനെ തന്നെ ലീയെ കൊല്ലേണ്ടി വന്നിരിക്കുകയാണ് മാഗിക്ക് വേണ്ടി. അങ്ങനെ ഇവരവിടെ നിൽക്കുന്ന സമയം ഇവിടേക്ക് ലാൻസും അയാളുടെ സൈനികരും എത്തുന്നു. പക്ഷെ അവിടെ നിന്നും ലാൻസിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാനായി ഡെറിലിനും മാഗിക്കും സാധിക്കുന്നു. അങ്ങനെ ഡെറിലും മാഗിയും മുന്നോട്ട് നടന്നു പോകുമ്പോൾ അവർ ആരോണിനെയും ഗബ്രിയലിനെയും കാണുന്നു. അങ്ങനെ ഇവരെല്ലാവരും കൂടി ചെന്ന് നേഗനും ഹർഷലും ഒക്കെ ഒളിച്ചിരിക്കുന്നിടത്ത് നിന്ന് അവരുടെ കൂടെ ചേരാണ്. പിന്നീട് നമ്മൾ കാണുന്നത് കോമൺവെൽത്തിൽ ന്യൂസ് പേപ്പേഴ്സിലെല്ലാം പമീല മിൽട്ടനെതിരെയുള്ള വാർത്തകൾ അച്ചടിച്ചു വരുന്നത് പമീല മിൽട്ടനെ വളരെയധികം ടെൻഷനിലാക്കുന്നു. അതേപോലെ തന്നെ ലാൻസ് അലക്സാൻഡ്രിയും ഹിൽടോപ്പും ഓഷൻ സൈഡും കോമൺവെൽത്തിന്റെ അധീനതയിൽ കൊണ്ടുവന്ന് ഓഷൻ സൈഡിലുള്ളവരെല്ലാം അറസ്റ്റ് ചെയ്യുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.